സ്വർണ്ണവില വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലേക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണ വിലക്കാണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മറിയക്കും. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കും. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില $2,362 വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ രാസപരി നോക്കുകയാണെങ്കിൽ പുലർച്ചെ മുതൽ ഈ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഗോൾഡ് പോകുന്നത്, +$4. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി തന്നെ നാശം വിതച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡിനെ സംബന്ധിച്ച്. അറിയാലോ എന്തറിയുന്ന തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വലിയ തകർച്ചയിൽ നിന്നും ഗോൾഡ് അല്പം കയറിയെങ്കിലും അനിവാര്യമായ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് ഇപ്പോഴും ഗോൾഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ഗ്രാമിന് ഇപ്പോൾ 6,745 പവന് 53,960 ആണെങ്കിൽ കൂടിയും ഇന്ന് കേരളത്തിൽ ഒരു 400 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. അതായത് 53,960 നിന്നും 53,560 ആയേക്കാവുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം വാങ്ങാനുള്ള ആളുകൾ കാത്തിരിക്കേണ്ട ഒരു പ്രത്യേക അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇപ്പോഴും വെസ്റ്റ് ബാങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു, സീസ് ഫയറിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എങ്കിൽ കൂടിയും ഈ ആഴ്ച മൊത്തം സംസാരങ്ങളുണ്ടാവും, സീസ് ഫയർ ടോക്സും മറ്റുള്ളതും. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ ഇടിച്ചിലും പീച്ചിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ എങ്ങാനും ഈ എന്താ ഡീല് ശരിയാവാതെ എന്താ വഷളാവുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്ന് വീണ്ടും 54-55 ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവും. ലോങ് ടൈമിലേക്ക് ഗോൾഡ് 60,000, 70,000, 80,000, 100,000 ഒക്കെ കടന്നു പോയേക്കാവുന്ന നിലയും കൂടിയാണ് ഉള്ളത്. ഷോർട്ട് ടൈമിൽ ചെറിയ പുൽബാക്കുകളൊക്കെ ഉണ്ടാവും. റഷ്യ ഉക്രൈൻ യുദ്ധവും ഇന്നലെ വളരെ തീവ്രമായ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരണസംഖ്യ അറിയില്ല. ഒരൊറ്റ ദിവസത്തിലെ മിസൈൽ ആക്രമണത്തിൽ 31 പേര് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് എന്താ മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അതും ഒരു കുട്ടികളുടെ ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് വന്നിട്ടുള്ള അറ്റാക്ക്. റഷ്യ ആക്രമണം രൂക്ഷമാക്കിയാണ്. റഷ്യയിലും 2 പേര് വെൽഗ്രോഡ് റീജൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ആക്രമണം ഭയങ്കരമായ രീതിയിൽ വരുന്നുണ്ട്. പ്രശ്നങ്ങൾ എല്ലാം വഷറായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. സോ ഗോൾഡ് പ്രൈസ് എപ്പോഴും ഷോർട്ട് ടൈമിൽ തന്നെ 60 ഒക്കെ കടന്നു പോയേക്കാവുന്ന നിലയാണ്. അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.